ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ബ്രൈറ്റണിൽ വന്നിട്ട് നമ്മുടെ ഓണം സെലിബ്രേഷൻ പരിപാടികൾക്കൊക്കെ വേണ്ടി പോവാണ്. നാട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വർഷത്തെ ഓണം ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ബിക്കോസ് എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഓണത്തിന് മുന്നേ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ കുളവായെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2024 എൻ്റെ ഇംഗ്ലണ്ടിലെ ഓണം അടിപൊളിയായിരുന്നു. കോളേജിന് ശേഷം ഇത്ര അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ആൻഡ് ഇവിടെ ആക്ച്വലി ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫാമിലീസ്, ഐ മീൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഫുൾ എല്ലാവരും കൂടെ എൻഗേജ് ചെയ്ത് ഓരോ വീട്ടുകാരും ഓരോ സദ്യയുടെ കൂട്ടങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ നീതു ചേച്ചി അനീഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ആൻഡ് അവരാണ് ലൈക്ക് ബാക്കി എന്താ പറയുക, ഓരോ സ്ഥലങ്ങളും അവരുടെ ആ ഏരിയ അവരുടെ വീട്ടിലായിരുന്നു നമ്മൾ സത്യം പറഞ്ഞ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച്. ആൻഡ് എല്ലാവരും അടിച്ച് പൊളിച്ചു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. സദ്യയിലെ എല്ലാ തരം കൂട്ടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും അടിപൊളിയായിട്ടാണ് ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വണ്ടർഫുൾ തിങ് ബ്രൈറ്റണിലാണ് ഇപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ താമസിക്കുന്നത്. ആൻഡ് എൻ്റെ യൂണിവേഴ്സിറ്റി ഹെഡ് ഫോർ ഷെയറിലേക്കാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകും, ബട്ട് ഓണം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് മൈ ബ്രദർ അപ്പു ചേട്ടൻ, ഗോത്സ് എന്നാണ് ഇവിടെ എല്ലാവരും അറിയുന്നത്. ആൻഡ് ചേച്ചി, അവർ രണ്ടുപേരും കൂടെ. ഞാനൊക്കെ സദ്യ ആദ്യമേ തന്നെ കഴിച്ച് ലൈക്ക് വയറ് ഫുള്ളാക്കി. ചേട്ടനൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അവരോടി വന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് തരാമല്ലോ, പ്രശ്നമൊന്നുമില്ല. സോ ഇവിടെ അത്തക്കളം ഉണ്ടാക്കിയത് ഇവിടെയാണ്, അവരെല്ലാവരും കൂടെ നശിപ്പിച്ച് കളഞ്ഞു. ആൻഡ് ഇവിടെ നേരെ കാണുന്നത് ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലീഷ് ചാനലിൻ്റെ തീരത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓണസദ്യയും പരിപാടികൾക്കൊക്കെ ശേഷം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഇതാണ് ആ ഒരു ഏരിയ മൊത്തം. അത്യാവശ്യം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഹെഡ് ഫോഷറിലേക്ക് പോകാൻ ഒരിക്കലും തോന്നത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സത്യമാണ് കേട്ടോ, ബിക്കോസ് ഈ ഏരിയ ഒരു രക്ഷയുള്ളത് ഏരിയ, അടിപൊളി ഏരിയ ആണ്. ആൻഡ് എന്താ പറയുക, ഇംഗ്ലീഷ് ചാനലിൻ്റെ തീരത്ത്, ഫ്രാൻസിനടുത്ത്, സൂപ്പർ ഏരിയ. സോ സ്റ്റേ ട്യൂൺഡ്, ഹാപ്പി ഓണം, ബൈ.